ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് പി ഫോട്ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് നമസ്കാരം. അപ്പൊ നമ്മൾ 150-ാമത്തെ വീഡിയോ ആണ്. 150-ാമത്തെ വീഡിയോ കൊണ്ട് നമ്മൾ വ്ളോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 100-ാമത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 150-ാമത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പൊ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ ചെറിയ കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ല. എന്നാലും കുറച്ചൊക്കെ ഡേ ഇൻ മൈ ലൈഫും ബാക്കി നമുക്ക് വീഡിയോ വ്ളോഗും ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. വീഡിയോയിൽ ചെറിയ ചെറിയ കുറ്റവും കുറവൊക്കെ ഉണ്ടെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, പിന്നെ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോ ആയിട്ട് കിടക്കാം. അപ്പൊ സമയം ഒരു 6 മണി ആയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പൊ നമ്മൾ ജിമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം സമയം ഒരു 6:10 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ജിമ്മിൽ പോയിട്ട് വീഡിയോസ് കാണാം. അപ്പൊ നമ്മൾ ഇതാ ജിമ്മ് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി ഉള്ളിൽ പോയിട്ട് വീഡിയോസ് എടുക്കാം. അപ്പൊ ഈ ജിമ്മിന്റെ മുകളിൽ നിന്ന് കാണാൻ കഴിയുന്ന നല്ലൊരു വ്യൂ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ എന്തായാലും ജിമ്മൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. നമ്മൾ സിനിമയ്ക്ക് പോകാൻ പോണ്. ഇപ്പൊ ഏകദേശം സമയം ഒരു 5:45 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 6 മണിക്കുള്ള ഷോ ആണ്. ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ എത്രയും ഫാസ്റ്റിൽ എത്താൻ പറ്റുമോ നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് എന്തായാലും പോണ വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം. നമ്മുടെ സിനിമയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സിനിമ കേട്ടോ, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് പോയി കാണുക. അപ്പം നമ്മൾ വന്നിരിക്കുന്ന ഹോട്ടൽ തലപ്പാക്കട്ടി പറഞ്ഞൊരു ഹോട്ടലിലാണ്. ബിരിയാണി മാത്രം ഇവരുടെ മെയിൻ സ്പെഷ്യലാണ്. അപ്പോൾ ഇത് ഇന്നലെ ഓപ്പൺ ചെയ്തതേ ഉള്ളൂ. അപ്പം നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യാം. ഇത് KFC തൊട്ടടുത്തായിട്ടുള്ള ഒരു കടയാണ്, പാലക്കാട്. അപ്പം ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ബിരിയാണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെന്നാണ് പറഞ്ഞത്. അതായത് കോയമ്പത്തൂരിൽ നിന്ന് ഇതിങ്ങോട്ട് കൊണ്ടുവരികയാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളൊരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവിടെ നല്ല ആംബിയൻസ് ഉണ്ട്, പഴയ ഫോട്ടോസും എല്ലാം വെച്ചിട്ട്. തലപ്പാക്കട്ടി ബിരിയാണിയുടെ ആൾക്കാരാണ് തോന്നുന്നു അതെല്ലാം. കണ്ടില്ലേ, ഈ ഒരു പ്ലേറ്റ് കണ്ടില്ല, ഇതൊരു വാഴയിലയുടെ ഷേപ്പുള്ള ഒരു പ്ലേറ്റാണിത്. അപ്പൊ നമ്മുടെ തലപ്പാക്കട്ടി മട്ടൻ ബിരിയാണി വന്നിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് അവർ കൊണ്ടുവന്ന് തന്നിരിക്കണത്. അപ്പം ഇനി എന്തായാലും നമുക്ക് കഴിക്കാം. ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
എന്താണ് ഈ ഒരു ഹോട്ടലിനെ പറ്റി നിങ്ങൾക്ക് പറയാം? ആ പറഞ്ഞു. ഞാൻ പറയാം, 1460 രൂപയ്ക്ക് 1, 2, 3, 4, 5 മട്ടൻ ബിരിയാണിയാണ് കഴിച്ചത്. എന്തൊരു ചോകാറി അവസ്ഥ. ഓർഡർ ചെയ്ത സമയത്ത് കിട്ടിയതോ? ഫുള്ള് ഹാഫ് ചോദിച്ചു. കഴിക്കാൻ തുടങ്ങിയപ്പോ ഹാഫ് ആണെന്ന് പറഞ്ഞാൽ കഴിക്കാൻ തുടങ്ങിയത്, 2-3 മട്ടൻ പീസ്. ഞങ്ങള് ബില്ല് വന്നപ്പോഴാണ് മനസ്സിലായത് ഫുള്ളാണെന്ന്. ഫുള്ളാണെങ്കിൽ 2-3 മട്ടൻ പീസാണ് പറഞ്ഞത്. ചിലപ്പോ കെട്ടി ബിരിയാണി ഇതാണ്, ചിലപ്പോ കെട്ടി ബിരിയാണി. അപ്പൊ നമ്മുടെ കൂടെ വന്ന ചേട്ടന്മാരുടെ റിവ്യൂ ആണ് നിങ്ങൾ കേട്ടത്. അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ അടുത്ത 25 വീഡിയോ കഴിയുന്ന സമയത്ത് നമ്മൾ വ്ളോഗ് ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ. അപ്പോൾ വരുണാണ് നമ്മളെ ഇൻട്രോ ഒക്കെ എടുക്കാൻ സഹായിച്ച്. അപ്പോൾ വരുണ് നല്ലൊരു താങ്ക്സ് പറയുന്നു.